സിമെന്റ് തറയിലെ കിടത്തം ഒഴിവാക്കി ആനകൾക്ക് ഇനി റബ്ബർ മെത്ത. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകൾക്കായിട്ടാണ് 8 ലക്ഷം രൂപ ചെലവിട്ട് റബ്ബർ മെത്ത ഒരുക്കിയിരിക്കുന്നത്. കോൺക്രീറ്റ് തറയിൽ റബ്ബർ മെത്ത സജ്ജീകരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ റബ്ബർ മെത്ത ഒരുക്കിയിരിക്കുന്നത് ആനക്കോട്ടയിലെ ആനമുത്തശ്ശി നന്ദിനിക്കാണ്. ആനയ്ക്ക് ഇരുഭാഗത്തേക്കും ചരിഞ്ഞുകിടക്കാൻ പാകത്തിലാണ് റബ്ബർ മെത്ത സജ്ജീകരിച്ചിരിക്കുന്നത്. വൈകാതെ മറ്റാനകൾക്കും റബ്ബർ മെത്ത ഉൾപ്പെടെ VIP സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനായുള്ള ബജറ്റും ദേവസ്വം പ്രത്യേകം വകയിരുത്തി. ഗുരുവായൂരപ്പ ഭക്തനായ കോയമ്പത്തൂർ സ്വദേശി മാണിക്യന്റെ വഴിപാടായാണ് തറയിൽ മെത്ത നിർമ്മിച്ചു നൽകിയത്. 6 മാസം കൊണ്ടാണ് മെത്തയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മണ്ണിലെ ചെളിയിൽ നിന്ന് ആനകൾക്ക് പാദരോഗം വരുന്നു എന്നതാണ് വെറ്റിനറി ഡോക്ടർമാരുടെ നിഗമനം. ആനകൾക്ക് അത്യന്തം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കും. ചില അവസരങ്ങളിൽ ആനകളുടെ മരണത്തിന് വരെ പാദരോഗം കാരണമായേക്കും. നന്ദിനി ദീർഘനാളായി പാദരോഗത്തിന് ചികിത്സയിലായിരുന്നു. ആയുർവേദ ചികിത്സയിൽ കഴിയുന്ന നന്ദിനിക്കിപ്പോൾ രോഗശമനമായെങ്കിലും വീണ്ടും വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് തറ റബ്ബറാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. സിമെന്റ് തറയിൽ മണൽ വിരിച്ചാണ് നിലവിൽ പാദരോഗത്തെ മറികടക്കുന്നത്. ഈ മണലിൽ ചെളി നിറയുന്നതോടെ ഇവ ഉടൻ തന്നെ നീക്കം ചെയ്യണം. ഈ ഇനത്തിലുണ്ടാകുന്ന ചെലവ് റബ്ബർ മെത്തയിലൂടെ മറികടക്കാനുമാകും. മലയാളം ടെലിവിഷൻ തൃശൂർ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്കെവിടെയാ ഇതിനൊക്കെ സമയം? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ്. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയണ്ട. പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട്. കൂടാതെ വീറ്റ് ബ്രെഡ്, കുക്കീസ് ബിസ്ക്കറ്റ്, ബർഗർ ബൺ, സമൂൺ, റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു. കൂടാതെ അറേബ്യൻ ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഉണ്ട്. അപ്പോ എങ്ങനെയാ, നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ?